ഈ ഗ്രഹണ സമയത്ത് ഭാരതമാത കോളേജില്, അതൊരു ക്രിസ്ത്യൻ കോളേജാണ്, അവര് ഗ്രഹണത്തിന്റെ പീക്കില് പായസം ഉണ്ടാക്കി വിതരണം ചെയ്തു എന്ന് പറഞ്ഞ് കുറെ യൂട്യൂബിലെ മെസ്സേജുകളും വാട്സപ്പും അതേപോലെ തന്നെ ഫേസ് പേജിലൊക്കെ കണ്ടു. അവിടെ ഗ്രഹണത്തെക്കുറിച്ചുള്ള അന്ധവിശ്വാസം ഇല്ലാതെയാക്കാനാണ് നട്ടുച്ചയ്ക്കോ അല്ല ഗ്രഹണത്തിന്റെ മധ്യത്തിലോ അവർ പായസം ഉണ്ടാക്കി വിതരണം ചെയ്തത്. പായസം ഉണ്ടാക്കി വിതരണം ചെയ്ത പള്ളിത്തന്തമാരോടും കന്യകാ സ്ത്രീകളോടും അവിടെയുള്ള ക്രിസ്ത്യൻ വിദ്യാർത്ഥികളോടും DYFI SFI ഹിന്ദുക്കളോടും ഒരു അഭ്യർത്ഥന കൂടി. ഭാരതമാതാ കോളേജ് എന്ന് പേരിട്ട ആ കോളേജ് ഏത് ക്രിസ്ത്യൻ സഭയുടേതാണോ ആ ക്രിസ്ത്യാനിറ്റി നിലനിൽക്കുന്നത് കന്യാമറിയത്തിൽ ആരോ ഗർഭമുണ്ടാക്കി എന്ന് പറഞ്ഞിട്ടാണ്. ഭർത്താവല്ല ഗർഭമുണ്ടാക്കിയത്. ആ അന്ധവിശ്വാസം ഒന്ന് മാറ്റുക. യേശുക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നതും മറ്റാരുടെയൊക്കെയോ പാപത്തിന് വേണ്ടിയാണ് ഒരാളെ കുരിശിലേറ്റിയത് എന്ന് പറയുന്നതുമായിട്ടുള്ള അന്ധവിശ്വാസം ഒന്ന് മാറ്റുക. ആദത്തിന്റെ വാരിയിൽ നിന്നാണ് അവ്വയെ ഉണ്ടാക്കിയത് എന്ന ശുദ്ധ മണ്ടത്തരം ഒന്ന് മാറ്റുക. അതുപോലെ തന്നെ ജ്ഞാനക്കരി തിന്നാൻ സാത്താൻ പറഞ്ഞില്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികൾ എങ്ങനെ നടക്കുമായിരുന്നു എന്നൊന്ന് ചോദിക്കാം. ആദവും അവ്വയും കൂടി ചേർന്ന് കായിനെ ഉണ്ടാക്കി, കായിൻ വിവാഹം കഴിച്ചു എന്ന് ബൈബിളിലുണ്ട് ഉൽപ്പത്തിയിൽ. ആ കായിൻ വിവാഹം കഴിച്ച പെണ്ണ് ഏതാണെന്ന് ചോദിക്കാം. അവർക്കൊരു കുട്ടിയുണ്ടായി, എഫ്രയീം. ആ കുട്ടിയും വിവാഹം കഴിച്ചു. ആ പെണ്ണ് എവിടെ നിന്ന് വന്നു ചോദിക്കാം. യാക്കോബിനോടോ എഫ്രയീനോടോ ഈജിപ്തിലേക്ക് പോകാനായിട്ട് ദൈവം പറഞ്ഞു. അവിടെയുള്ളവരുടെ അശേര വിഗ്രഹങ്ങൾ തകർക്കാൻ ദൈവം പറഞ്ഞു. അപ്പൊ ഈജിപ്തിൽ ഇവരൊക്കെ ഉണ്ടാകുന്നതിനേക്കാളും മുമ്പ് ആൾക്കാരുണ്ടായിരുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാം. അവരെങ്ങനെയാ അശേര വിഗ്രഹങ്ങൾ പൂജിച്ചതെന്ന് ചോദിക്കാം. ഒരാൾ കുരിശില് മരിക്കാതെ അയാൾ മരിച്ചു എന്ന് പറയാം. മരിച്ച ഒരാൾ പുനർജനിച്ചു എന്ന് പറയാം. എന്നിട്ട് അയാൾ തന്നെ സ്വർഗത്തിലേക്ക് ഉടലോടുകൂടി പോയി എന്ന് പറയാം. എന്നിട്ട് അങ്ങേരുടെ ശവകുടീരം ഇപ്പോഴും തുറന്നു നോക്കുമ്പോൾ കണ്ട അത്ഭുതത്തെക്കുറിച്ച് പറയാം. അങ്ങേര് ഇവിടെ ശ്രീനഗറിനകത്ത്, ശ്രീനഗറിലാണ്, അടുത്ത് അകത്തല്ല അടുത്താണ് അദ്ദേഹത്തിൻ്റെ, ഈശാ നബിയുടെ ശവകുടീരമുള്ളത് എന്ന് പറയുക. അപ്പോൾ സ്വർഗത്തിലേക്ക് പോയവൻ്റെ ശവകുടീരം എങ്ങനെയാണ് ഇവിടെ വന്നത്? അങ്ങനെങ്ങനെ സ്വർഗത്തിലേക്ക് നടന്നു പോയോ? അതല്ല, മരിച്ച ആൾ എങ്ങനെയാ ജനിച്ചത്? ഈ മണ്ടത്തരത്തിൻ്റെ എല്ലാം ഉത്തരം ക്രിസ്തുമസിൻ്റെ അന്ന് അല്ലെങ്കിൽ ഈസ്റ്ററിൻ്റെ അന്ന് ഒന്ന് ഭാരത് മാതാ കോളേജിലെ ക്രിസ്ത്യൻ വിദ്യാർത്ഥികൾ, അവിടുത്തെ പള്ളിത്തന്തമാര്, അവിടെയുള്ള കന്യകാ സ്ത്രീകൾ, അതും കൂടി ഗ്രഹണത്തിന് മുമ്പോ പിൻപോ അല്ലെങ്കിൽ ഗ്രഹണ സമയത്തോ ചെയ്തത് മാതിരി ഒന്ന് ചെയ്ത് ലോകത്തിൻ്റെ മുമ്പിൽ എത്തിക്കുക. പ്രണാമം.